നമസ്കാരം പ്രിയുടെ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്കെ എല്ലാവർക്കും സ്വാഗതം പൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ടുള്ള ടെസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോളിയർ ഫാമസ് എന്തായാലും മഴക്കാലാണ് അപ്പോൾ അതുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് പ്രോയിലറി ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ മഴക്കാലത്ത് പൊതുവേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ചൂട് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടു പല സ്ഥലത്തും കറണ്ട് എന്താ പറയുക വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം അപ്പോൾ കുഞ്ഞ് വന്ന ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ കറണ്ട് രാത്രി കാലങ്ങൾക്ക് പ്രത്യേകിച്ച് കറണ്ട് ഇല്ലാതെ കഴിഞ്ഞാൽ ആ ഒരു ബാച്ച് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുക അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇലക്ട്രിക് ബ്രോഡിങ്ങിന് സെൻട്രൽ സെൻട്രലായിട്ട് നമ്മൾ ഇതുപോലെ ബേരൽ വെച്ചിട്ട് നമ്മൾ വിറകോ അല്ലെങ്കിൽ ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാലും ആ ഒരു ബ്രോഡിങ്ങിനകത്ത് നല്ല ചൂട് നിലനിൽക്കും മാത്രമല്ല ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫാമിൻ്റെ നല്ല നല്ല ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിന്നിട്ട് എപ്പോഴും ഇങ്ങനെ ആ ഒരു തീറ്റയും വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാനും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന കൂടെ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് വലിയൊരു കോസ്റ്റ് ഒന്നും വരുന്നില്ല ഒരു ബാരൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമേ ഇത് ചെയ്യേണ്ടുള്ളൂ പിന്നീട് നമുക്ക് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെയുള്ളൂ ഇതേപോലെ അതിനകത്ത് വിറക് വെച്ചിട്ട് കത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ നല്ല മരത്തിൻ്റെ മുട്ടികളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാത്രി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പിറ്റന്ന് രാവിലെ വരെ അതവിടെ കിടന്ന് അങ്ങനെ കനൽ ആയിക്കോളും അപ്പോൾ നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുഞ്ഞിനാളുടെ മോർട്ടാലിറ്റി അതേപോലെ തന്നെ ഫീഡെടുക്കാത്ത പ്രശ്നം വെള്ളം കുടിക്കാത്ത പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫാമിൽ നഗറ്റി നിർത്താം അങ്ങനെ നമ്മളാ ഒരു ബ്രൂഡിങ്ങിലെ ടൈം നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാച്ചിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാലും പല ആൾക്കാരെന്ന് വെച്ചാൽ ആ ഒരു ബ്രൂഡിംഗിന് വരുന്നൊരു കോസ്റ്റ് കണക്കാക്കിയിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കും അങ്ങനെ ചെയ്യാതിരുന്നാലും നമുക്ക് ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ ലാഭിക്കുന്ന പൈസയുടെ ഡബിളിൽ ഡബിൾ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നാലിരട്ടയൊക്കെ നമ്മൾ മറ്റ് ചികിത്സകൾക്കും അതുപോലെ തന്നെ സപ്ലിമെൻ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ വളർച്ച ആ ഒരു ബാച്ചിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ലൊരു മെത്തേഡാണ് ഇതേപോലെ ചെയ്യുക ഇതല്ലെങ്കിൽ ഗ്യാസ് ബ്രൂഡിംഗ് ഉപയോഗിക്കുക ഗ്യാസ് ബ്രൂഡിങ്ങിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ മേലോട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വരെ നമുക്കൊരു ഒന്നര കുറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു മാക്സിമം ഒരു പത്തൊമ്പത് കെ ജിയിലെ രണ്ട് കുറ്റിയുണ്ട് നമുക്ക് ബ്രൂഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ രണ്ടായിരം മൂവായിരത്തിൻ്റെ ഒക്കെ മേലുണ്ടെങ്കിൽ അത് ആരോഗ്യ കുറ്റിയിൽ നമുക്ക് ഒതുങ്ങത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അതായത് ആയിരത്തി അഞ്ഞൂറിനൊക്കെ മുകളിലുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല മെത്തേഡ് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഒറ്റ ഒരു റൗണ്ട് വലിയ റൗണ്ട് റൗണ്ടടിക്കുക ആ റൗണ്ടൊരു സെൻട്രലായിട്ട് ഇതേപോലെ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ബാരൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബാരൽ നമ്മൾ ടാറിൻ്റെ വി പി അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ പമ്പിലൊക്കെ ഓയിൽ ബൾക്കായിട്ട് വരുന്ന ആ ഒരു ബാരലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കാരണം അതിന് കുറച്ചും കൂടി തിക്നെസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി ചൂട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനും ചൂട് നിർത്താനൊക്കെ അതാണ് സഹായിക്കുക അപ്പോൾ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇതുവരെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോട്ട് ചോദിക്കാം അപ്പോൾ ഓൾഡിയർ ഫാമിസ് എനിക്ക് ഇപ്പോൾ ഇന്നത്തെ ഫാമിലി ഒറ്റ ഒക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് ചെയ്യാം പള്ളിയാർ ഫാം മേസ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നാക്കുന്നത് എൺപത്തി ഏഴ് രൂപയാണെന്നിപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നാക്കുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ വയനാട് റേറ്റ് ഇന്ന് വയനാട് കൺഫേം എൺപത്തി രണ്ട് രൂപയാണെന്നിപ്പോൾ വയനാട് കൺഫേം റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കേരളത്തിൽ കോമണായിട്ട് നടക്കുന്നൊരു കൺഫേം റേറ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇന്നത്തെ ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അതേ റേറ്റ് തന്നെയാണെന്നും നടന്നേക്കുന്നത് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണെന്നിപ്പോൾ ചിക്സ് റേറ്റ് നടന്നേക്കുന്നത് അപ്പോൾ ഇയർ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്